അപ്പോൾ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയുടെ തീരദേശ അതിർത്തിയായിട്ടുള്ള കാപ്പിരിക്കാടാണ്, ചാവക്കാട് ഭാഗം. അപ്പോൾ ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അതിർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് തൃശ്ശൂർ ജില്ലയാണ്. ഇന്ന് ഇവിടുത്തെ വർക്കുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് വർക്ക് നടന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വിശ്വസത്തിലേക്ക് പോകണം. പോകുന്നതിന് മുമ്പ് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് മലപ്പുറം ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തിയായിട്ടുള്ള കാപ്പിരിക്കാട് എന്ന പ്രദേശം കേട്ടോ. എല്ലാവർക്കും അറിയാം, തീരദേശം കടലോര മേഖലയാണ്, തീരദേശ പ്രദേശമാണ്. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ KNRCLനുള്ള കരാറ്, അവരാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാണെന്ന് വ്യക്തമായിട്ട് ഓർമ്മയില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീട് ഇതാ നിൽക്കുന്ന വീട് ഇതാ, അത് നമ്മുടെ സർവീസ് റോഡ് ചാരിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ, രണ്ട് വീഡിയോ ഞാൻ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇതടക്കം രണ്ടാമത്തെ വീഡിയോ കേട്ടോ. രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അന്ന് ഇവിടുത്തെ മതിലൊന്നും പോളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചായിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. ഒന്ന് നമ്മുടെ രാമനാട്ടുകര തൊട്ട് വളാഞ്ചേരി വരെ, വളാഞ്ചേരി തൊട്ട് നമ്മുടെ ഈ ഞാൻ ഇപ്പം നിൽക്കുന്ന കാപ്പിരിക്കാട് വരെ രണ്ട് റീച്ചുകളും നമ്മുടെ KNR കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ വർക്കുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡുകളിലും സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നടുവിലുള്ള ഭാഗത്തു കൂടെയായിരുന്നു നമ്മുടെ നിലവിലുള്ള ഹൈവേ. അതൊക്കെ എടുത്ത് ഒഴിവാക്കി നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല വെയിൽ കണ്ടിട്ട് വന്നതാ കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴക്കാറാണ്, വെളിച്ചക്കുറവ് നല്ലോണം ഉണ്ട് അല്ലേ. ഇപ്പോൾ കാപ്പിരിക്കാട് ഭാഗത്തു നിന്ന് പാലപ്പെട്ടി ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഇതാ ഇതുപോലെയുള്ള വർക്കുകളാണ് കാണുന്നത്. മെയിനായിട്ട് രണ്ട് സൈഡ് സർവീസ് റോഡുകളുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഗതാഗതം തിരിച്ചു വിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സെൻട്രലിലെ മെയിൻ പാതയുടെ നിർമ്മാണം, നല്ല ചെമ്മണ്ണൊക്കെ അടിച്ചിട്ട് ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല മണൽ പ്രദേശമാണ് കേട്ടോ. അപ്പോൾ പഴയ റോഡ് മുഴുവനായും പൊളിച്ച് നീക്കി മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് ഇതിലെ ചെമ്മണായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ റോഡിന് വിള്ളൽ വരും. അപ്പം അങ്ങനെ നമ്മൾ കാപ്പിരിക്കാടിന്ന് പാലപ്പെട്ടി വരെ ഇതാ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലപ്പെട്ടിയിൽ വരുമ്പോൾ അവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് റോഡ് ഉയർന്നു വരുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ അധികം പേരും നമ്മുടെ ഈ പൊന്നാനി ചവക്കാട് ഭാഗത്തേക്കൊന്നും വരാറില്ല.
ഞാനിവിടെ ആകെ ഇതടക്കം രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്ന കേട്ടോ. കാരണം ഒരുപാട് വർക്കുകളൊന്നും നമ്മളെ കാണിക്കാൻ മാത്രമുള്ള വർക്കുകളൊന്നും നടക്കുന്നില്ല ഈ ഭാഗത്തൊന്നും. കാരണം മറ്റേതൊരു ആവർത്തന വിരസത, കണ്ടത് മാത്രം ഇങ്ങനെ കാണുമ്പോഴേ ഒരു ആവർത്തന വിരസത ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയാൽ അവിടെ ചാടാൻ പറ്റില്ല കേട്ടോ, അത്ര ഉയർന്ന് പോകുന്ന ഭാഗങ്ങളാണിത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മഴ പെയ്താൽ നമ്മൾ വീഡിയോ അപ്പോൾ സ്റ്റോപ്പാക്കും. കാരണം മഴയുടെ നല്ല ലക്ഷണം കാണുന്നുണ്ട്. പാൽപ്പെട്ടി അണ്ടർപാസ്സാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇവിടുത്തെ വർക്കുകളൊക്കെ ഈ രീതിക്കാണ് പുരോഗമിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ സർവീസ് റോഡിൻ്റെ വീതിയാണ് കേട്ടത്, നമ്മുടെ ഡ്രൈനേജും. അപ്പം നമ്മൾ പാലപ്പെട്ടി എത്താനായിട്ടോ, പാലപ്പെട്ടി അതായത് അണ്ടർപാസിൻ്റെ അടുത്ത് എത്താനായി. നല്ല ബെയ്റ്റ് ആണ് കേട്ടോ മക്കളെ, ഈ ബ്രിക്സ് അത്യാവശ്യം നല്ല ബെയ്റ്റ് ഉണ്ടേ. ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കി. 50 kg വെയ്റ്റ് എന്ന് പറയണത്. അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസിൻ്റെ മുകളിലാണ്, ഉയർന്നു വരുന്ന ഭാഗത്താണ്. അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞ് ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു കുറച്ച് വർക്ക് നടക്കുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. മറ്റുള്ളിടത്തൊന്നും നമുക്ക് കാണാൻ മാത്രമുള്ള വർക്കുകളൊന്നും നടക്കുന്നില്ല കേട്ടോ. Thank you.
നമ്മുടെ പഴയ റോഡിൻ്റെ ഒരു ചെറിയ ഭാഗമാണിത്. കണ്ടില്ലേ? അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കാരണം നല്ല വർക്കുകൾ നടക്കുന്ന ഭാഗങ്ങളില്ല, കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങൾ മാത്രം, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.